ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ക്രാഫ്റ്റ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ക്ലീൻ ആൻഡ് ക്ലീനും അതുപോലെ നല്ല വെള്ളമായി ഒന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. പെയിൻ്റ് അല്ല ഇപ്പം ഞാൻ അടിച്ചു കൊടുക്കുന്നത്, ജസോ ആണ്. ജസോ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അത് പോയി കാണുക. ഞാൻ താഴെ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ജസോ എന്തിനാണ് ബോട്ടിൽ അടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ പെയിൻ്റ് ഒന്നും ഇളകി പോകാതിരിക്കാനും നല്ലൊരു സ്മൂത്ത് സർഫസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസോ അടിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ ഒരൊറ്റ കൊണ്ട് ജസോ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ അടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് ആക്രിലിക് കളറാണ്. അപ്പം ആ ഒരു ബോട്ടിലിന് 90 രൂപയാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തുള്ള പെയിൻ്റ് എല്ലാം ഞാൻ വാങ്ങിക്കുന്നത് ആമസോണിൽ നിന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യമേ വൈറ്റ് ആക്രിലിക്കിൻ്റെ ആദ്യത്തെ ഒരു കോട്ട് അടിച്ചതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഒരു കോട്ടും കൂടെ അടിക്കാം. അപ്പം അങ്ങനെ രണ്ട് കോട്ട് അടിക്കണം. ഡ്രൈ ആയിട്ട് മാത്രമേ ഇപ്പോൾ ആദ്യത്തെ കോട്ട് അടിച്ചു, ഡ്രൈ ആയതിന് ശേഷം രണ്ടാമത്തെ കോട്ടും കൂടെ അടിക്കണം കേട്ടോ. അപ്പോൾ അതെ, ഞാൻ രണ്ടാമത്തെ കോട്ട് അടിക്കുന്നത് സ്പോഞ്ച് വെച്ചിട്ടാണ്. സ്പോഞ്ച് വെച്ചിട്ട് അടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആയിരിക്കും, അതേപോലെ തന്നെ കാണാൻ വേറൊരു ലുക്കും ആയിരിക്കും. അതിനാണ് ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്തേക്കുന്നത്. ഇത് സാധാരണ നമ്മുടെ കിച്ചണിലൊക്കെ കഴുകുന്ന ഒരു സ്ക്രബ്ബർ ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. അല്ലാതെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്പോഞ്ച് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തുള്ള ഏതെങ്കിലും യൂസ് ഇല്ലാത്ത സ്പോഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനത്തെ ബോട്ടിൽ ക്രാഫ്റ്റിന് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ സെക്കൻഡ് കോട്ടും അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഡെക്കറേഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാവൂ. ഇന്നത്തെ താരം എന്ന് പറയുന്നത് പൗഡർ ടിൻ ആണ്. ഞാൻ എടുത്തേക്കുന്നത് എൻചാൻറ്ററിൻ്റെ പൗഡർ ടിൻ ആണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പൂക്കളുള്ള എന്തെങ്കിലും പൗഡർ ടിൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബോട്ടിൽ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ എൻചാൻറ്ററിൻ്റെ തന്നെ പല പല കളറുള്ള പൂക്കളുണ്ട്. റെഡ്, യെല്ലോ, പർപ്പിള്, ഗ്രീന്, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ കുപ്പിയിലേക്ക് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, നമ്മൾ ആ പൂക്കൾ മാത്രം അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് പൂക്കൾ മാത്രം നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം, അതായത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താ പൂവിലേക്ക് കട്ട് ചെയ്യാതെ അതിന് കുറച്ച് ഗ്യാപ്പിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയും എൻചാൻറ്ററിൻ്റെ ഈ ഒരു പൗഡർ ബോട്ടിലില്ലാന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. നമ്മുടെ പോൺസിൻ്റെനകത്തോ അല്ലെങ്കിൽ ക്യൂട്ടിക്കൂറോ അങ്ങനത്തെ ഉള്ളതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും പൗഡർ ബോട്ടിലിൽ എന്തെങ്കിലും ഫ്ലവറോ അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് വാങ്ങിക്കുന്ന സോപ്പിൻ്റെ ആ ഒരു കവറിൽ എന്തെങ്കിലും ടൈപ്പ് എന്താ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുപ്പിയിൽ അത് പൂക്കൾ മാത്രം വെട്ടിയെടുത്തിട്ട് കുപ്പിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഓൾറെഡി പശയുണ്ട്, അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ തേച്ചിട്ടില്ല. അപ്പം പശ നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നിയാൽ ഫെവിക്കോൾ തേച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഫെവിക്കോൾ ബോട്ടിലേക്ക് ഒന്ന് കൈവച്ചൊന്ന് തേച്ച് കൊടുത്തിട്ട് പൂവ് അതിനകത്തേക്ക് ഒട്ടിക്കാം. ഇനി അടുത്ത പരിപാടി, നമ്മുടെ ചുമന്ന പൂവായതുകൊണ്ട് ബോട്ടിലേക്ക് ജസ്റ്റ് ഒരു റെഡ് ആക്രിലിക് കളർ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. അത് സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് പൂ മാത്രമേ ഉള്ളൂ. ഒരുപാട് പേരുടെ ഇപ്പം ഒരുപാട് എൻചാൻറ്ററിൻ്റെ ബോട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ പൂക്കൾ നമുക്ക് കുറച്ച് കുപ്പി ഫുള്ള് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ വേറെ കളറ് ഇപ്പോൾ മഞ്ഞയൊക്കെ എടുക്കുകയാണെങ്കിൽ മഞ്ഞ കളറ് ഡോ എന്താ ആക്രിലിക് പെയിൻ്റ് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ ചുമന്ന കളർ ആയതുകൊണ്ടാണ് ഒരു റെഡ് കളർ പെയിൻ്റ് അവിടെ അടിച്ചു കൊടുത്തേക്കുന്നത്. അടിച്ചു കൊടുത്തിട്ടില്ല, ജസ്റ്റ് സ്പോഞ്ച് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് ആ വൈറ്റ് കളറും എടുത്ത് കാണണം. ഇപ്പം ലാസ്റ്റ് ഫിനിഷിംഗ് ആണിത്. ജസ്റ്റ് ഞാൻ ഒരു 3-4 മുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. താഴെയും അതുപോലെ തന്നെ 3 മുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു കുപ്പിയുടെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു റിബൺ കെട്ടി കൊടുക്കുകയാണ്. കെട്ടിയല്ല, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതെൻ്റെ ടെഡി ബിയറിനകത്തിരുന്ന ഒരു ചെറിയൊരു റിബണാണ്. ഞാൻ നേരത്തെ ഒരു ബോട്ടിൽ ക്രാഫ്റ്റിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നും എടുത്ത് ഞാൻ ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ലാസ്റ്റ് ഫിനിഷിംഗ് നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ്. അപ്പം ഇന്നത്തെ ഈ സിമ്പിൾ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ എവിടെയെങ്കിലുമൊക്കെ എന്തിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതേ, നമ്മുടെ പരിപാടി ഇന്ന് തീരുകയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസുമായിട്ട് കാത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറയുക. അപ്പം വീണ്ടും വീണ്ടും പറയുകയാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം പുതിയ വീഡിയോസോടെ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.